അതായത് പുതിയ ബസ് സ്റ്റാൻഡ് അടുത്തേക്ക് പോകാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന എല്ലാ കാസർഗോഡ് നഗരസഭ യോജിക്കുകയില്ല. കാരണം അവിടെ വലിയ വലിയ പരിപാടികൾ, ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കറിയാം പെയിൻറ്റിങ് വെച്ചിട്ടുള്ളൊരു പരിപാടി വെച്ചിട്ട് എസ് പി വന്നിട്ടുള്ള പരിപാടി, അതിനുശേഷം ബാക്കി ഒരു മൂന്നാല് പരിപാടിയുടെ ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വൃത്തിഹീനമായ ഒരു സ്ഥലത്ത് ഇങ്ങനെ പരിപാടി വെക്കാൻ ആരും തയ്യാറായിട്ട് വരില്ല. പക്ഷേ അവിടെ ചില അപാകതകളുണ്ട്. ആ അപാകതകളെല്ലാം മാറ്റാൻ വേണ്ടിയിട്ടാണ് കാസർഗോഡ് നഗരസഭ ഇവ ശ്രമിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങളായി, ഇരിക്കാനുള്ള സൗകര്യമായി, സി സി ക്യാമറ വെച്ചിട്ട് 8 സി സി ക്യാമറ ഇപ്പോൾ അവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുടിവെള്ളത്തിൻ്റെ സൗകര്യം ആക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തു വരികയാണ് കാര്യങ്ങൾ. ഇപ്പോൾ നമുക്ക് ഇത് പശുക്കനെ കൊണ്ടുപോയി കെട്ടാനുള്ള സൗകര്യം നമുക്കില്ല. മുൻകാലങ്ങളുണ്ടായിരുന്നു, ഇപ്പോൾ അതില്ല. പക്ഷേ ഇപ്പോൾ എന്താണ്, അതിൻ്റെ പിന്നെ ഇൻഷുറൻസ് അടക്കമുള്ളത് പശുവിൻ്റെ ചെവിയിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഓണർമാരുണ്ട് എന്നുള്ളത് തെളിവാണ്. കാരണം അത് ഉടമകൾ കൊണ്ടുപോയില്ലെങ്കിൽ കണ്ടുകെട്ടി അത് ലേലം ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നു. അപ്പോൾ ലേലം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്.